ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി പാവയ്ക്ക ഫ്രൈ ആണ്. പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ്. 2 പാവയ്ക്ക കനം കുറഞ്ഞ് അരിഞ്ഞത്, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് കറി ലീവ്സ്, പിന്നെ 2 ചില്ലി രണ്ടായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയത് ഉപ്പാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഉപ്പും മുളക് പൊടിയും മഞ്ഞളും എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ കൈ വെച്ച് തന്നെ തിരുമുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ഈ മഞ്ഞളും ചേർത്ത് കൊടുക്കാം, മഞ്ഞൾ പൊടി. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇതൊരു 2 പാവയ്ക്ക കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ കൈ ഈ പാവയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ശകലം വിനാഗിരിയിൽ നന്നായിട്ട് ഇത് തിരുമ്മി കഴുകി വെച്ചിരിക്കുന്നതാണ്. ആ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് കഴുകി കളയാവുന്നതാണ്. അപ്പത്തേനും തന്നെ ഈ പാവയ്ക്കയുടെ കയ്പ്പ് മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം തിരുമ്മിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാറ്റിവെക്കാം. ഇതിപ്പം നമ്മുടെ പാവയ്ക്ക ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മുളകും മഞ്ഞളും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചില്ലി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക അല്പം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാവയ്ക്ക കയ്പ് തീരെ ഉണ്ടാവില്ല. അത് ഞാൻ വിനാഗിരിക്കകത്ത് കഴുകി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഇനി വറുത്ത് കഴിഞ്ഞ് നമുക്ക് കൂട്ടുമ്പോൾ യാതൊരു കയ്പും ഫീൽ ചെയ്യാത്ത. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശീതൽ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് ഇടതുവശത്തായിട്ട് ഒരു ബട്ടണുണ്ട്, ഒരു റെഡ് ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബട്ടണും ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത്. ഇത് നോൺ സ്റ്റിക്കിൽ വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അതാകുമ്പം എണ്ണയധികം കുടിക്കത്തില്ല. ഇനി ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടി നമുക്ക് ഒരല്പനേരം വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് തീ തീരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ബാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയിൽ ലാഭം ഉണ്ടാവും. അധികം എണ്ണ ഇത് പാവയ്ക്കോട്ട് കുടിക്കത്തുമില്ല. അത് കാരണം നമുക്ക് നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം.
ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് പാത്രത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അത് കാരണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കൂട്ടിയിട്ടതിന് ശേഷം വറുത്തെടുക്കാം. ഇതിപ്പം നിങ്ങൾക്ക് കാണാം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഫ്രൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അതേല ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും ചില്ലിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് കോരി വെക്കാം. ഇതിപ്പം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് കാണാം നല്ല ക്രിസ്പി ആയിട്ട് കരകരയനായി വന്നിട്ടുണ്ട്. അത് കാരണം നല്ല ടേസ്റ്റിയുമായിരിക്കും. നമുക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. പിള്ളേർക്കും എല്ലാം ഇത് ഇഷ്ടപ്പെടും. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയും എനിക്ക് നല്ല കമൻസ് ഇടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.